انشت روحي وصار الدمع يجري. അസ്സലാമു അലൈക്കും. റേഡിയോ എച്ച് ആർ ഡി എഫിലേക്ക് സ്വാഗതം. സ്കൂൾ അധ്യാപകനായ സുഹൃത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം എന്നോട് പങ്കുവെക്കുകയുണ്ടായി. നാട്ടിലറിയപ്പെടുന്ന വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ വാർഷിക ഓഡിറ്റിംഗ് വർക്കിൽ അദ്ദേഹവും പങ്കെടുത്തിരുന്നു. പരിശോധനകൾ നടത്തുന്നതിനിടെ ഉച്ചക്ക് ഇടവേള സമയത്ത് ഭക്ഷണം കഴിച്ച് നമസ്കാരത്തിനായി അടുത്തുള്ള പള്ളിയിൽ പോയപ്പോൾ അവിടെ വെച്ച് യാദൃച്ഛികമായി പഴയ ഒരു സുഹൃത്തിനെ കാണാനിടയായി. എന്താണിപ്പോൾ തീരെ കാണാറില്ലല്ലോ, വലിയ തിരക്കിലാണെന്ന് തോന്നുന്നു, ഇവിടെ എങ്ങനെ എത്തി എന്നെല്ലാം ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്ഥാപനത്തിൻ്റെ വാർഷിക ഓഡിറ്റിംഗ് ആവശ്യങ്ങൾക്കായി വന്നതാണെന്ന കാര്യം പറഞ്ഞു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം അയാൾ പ്രസ്തുത സ്ഥാപനത്തിൽ വന്നിരുന്ന കാര്യം അനുസ്മരിച്ചത്. അവിടെ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണത്തിനുള്ള കുറച്ച് സംഖ്യ കൊടുത്ത കാര്യവും സൂചിപ്പിച്ചു. ഒരു കൗതുകത്തിനെന്നോണം അദ്ദേഹത്തോട് ആ കൊടുത്ത സംഖ്യയുടെ രസീത് കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. പേഴ്സിലുണ്ടായിരുന്ന ആ സംഭാവന രസീത് അദ്ദേഹം എടുത്തു കൊടുത്തു. അത് വാങ്ങി നോക്കിയ സുഹൃത്ത് ഇത് എനിക്ക് ആവശ്യമുണ്ട്, ഇത് ഞാൻ സൂക്ഷിക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിക്കുകയും പിന്നെ അവർ പിരിഞ്ഞു പോവുകയും ചെയ്തു. സുഹൃത്ത് നേരെ സ്ഥാപനത്തിലേക്ക് പോയി. ഓഡിറ്റ് ജോലികൾ തുടർന്നു. അതിനിടെ തലേ ദിവസം നേരത്തെ പറഞ്ഞ അയാൾ കൊടുത്ത റെസിപ്റ്റും കൗണ്ടർ ഫോമും പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വെട്ടിപ്പാണ് ആ ഒരൊറ്റ റെസിപ്റ്റിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞത്. സംഭാവന നൽകിയ ആൾ കൈപ്പറ്റുന്ന റെസിപ്റ്റിൽ 25,000 എന്നും എന്നാൽ കൗണ്ടർ ഫോമിൽ 2,500 എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമാനമായ കുറേയേറെ ക്രമക്കേടുകൾ ഉച്ചയ്ക്ക് മുമ്പുള്ള പരിശോധനകളിൽ തന്നെ ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് ഈ ഇടപാടിൻ്റെ റെസിപ്റ്റും വാങ്ങി നോക്കാനും ഒത്തുനോക്കാനും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഇതൊന്നും ഒറ്റപ്പെട്ട ഒരു കയ്യബദ്ധമായി കാണാൻ കഴിയില്ല. പണ്ടൊരിക്കലൊരു മഹല്ല് കമ്മിറ്റി ഭാരവാഹിയിൽ നിന്നും തത്തുല്യമായ ഒരു സാമ്പത്തിക ക്രമക്കേട് പിടിക്കപ്പെട്ടപ്പോൾ അയാൾ പറഞ്ഞത് നിങ്ങളാരും എനിക്ക് ശമ്പളം തരുന്നില്ലല്ലോ എന്നാണ്. വിശ്വസ്തതയില്ലായ്മ, കളവ്, വഞ്ചന തുടങ്ങി ധാരാളം പാപങ്ങൾ ഒരുമിച്ച് കൂടിയ കൊടിയ പാപമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അമാനത്ത് അഥവാ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്നവനാണ് മുഅ്മിൻ. ലാ ഈമാന ലിമൻ ലാ അമാനത്തല, വിശ്വസ്തതയില്ലാത്തവന് ഈമാൻ തന്നെ ഇല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. സഹീഹ് മുസ്ലിമിൽ പറയുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ ഹഷ ഫലൈസ മിന്നി, കൃത്രിമം കാണിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. പ്രിയമുള്ളവരെ, സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുമ്പോൾ നാം കൂടുതൽ ഭയഭക്തിയും സൂക്ഷ്മതയും പുലർത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു.